പാണക്കാട് സെയ്ദ് PMSA പൂക്കോയത്തങ്ങൾ പണ്ഡിതനാണോ ആത്മീയ നേതാവാണോ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഈ അവസരത്തിൽ ആരായിരുന്നു യഥാർത്ഥത്തിൽ പാണക്കാട് സെയ്ദ് PMSA പൂക്കോയത്തങ്ങൾ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. PMSA പൂക്കോയത്തങ്ങൾ ഈ പേര് കേൾക്കാത്തവരായി കേരളക്കരയിൽ ഒരാളും ഉണ്ടാവില്ല. അവിസ്മരണീയമാണ് നാമം. ഒരു അവർണനീയ വ്യക്തിത്വം, ആത്മീയ ഗുരു, മതനേതാവ്, സമുദായ പരിഷ്കർത്താവ്, വിദ്യാഭ്യാസ പ്രചാരകൻ, അനാഥ സംരക്ഷകൻ, ആതുര ശുശ്രൂഷകൻ, നീതിന്യായ പാലകൻ, സർവോപരി സൽഗുണ സമ്പന്നനും സുസമ്മതനുമായ രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിലെല്ലാം പ്രശസ്തവും പ്രഗത്ഭവുമായിരുന്നു ആ ബഹുമുഖ വ്യക്തിത്വം. പ്രവാചകർ മുഹമ്മദ് നബിയുടെ 36-ാമത്തെ സന്താനമാണ് PMSA പൂക്കോയത്തങ്ങൾ. പാണക്കാട് സെയ്ദ് വംശപരമ്പരയിലെ മലബാറിൽ കുടിയേറിപ്പാർത്ത ആദ്യത്തെ കണ്ണി 18-ാം നൂറ്റാണ്ടിൽ അറേബ്യയിലെ ഹലർമൗത്തിൽ നിന്നാണ് കേരളത്തിൽ വന്നത്. 18-ാം നൂറ്റാണ്ടിൽ സെയ്ദ് അലി ഷിഹാബുദ്ദീൻ തങ്ങൾ വളപട്ടണത്ത് വന്ന് താമസമാക്കി. അദ്ദേഹത്തിൻ്റെ പുത്രൻ സെയ്ദ് ഹുസൈൻ തങ്ങൾ കണ്ണൂർ അറക്കൽ വീട്ടിൽ നിന്ന് വിവാഹം ചെയ്ത് കുടുംബസമേതം കോഴിക്കോട് താമസമാക്കി. പൂക്കോയത്തങ്ങളുടെ പിതാമഹനായ സെയ്ദ് ഹുസൈൻ തങ്ങളും അന്നത്തെ പണ്ഡിതന്മാരിൽ പ്രമുഖനും മഹാനുമായിരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുസ്ലിങ്ങൾക്കാകമാനം ആവേശവും പ്രചോദനവും നൽകി എന്ന കാരണത്താൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തെ തടങ്കലിൽ വെക്കാൻ ഉത്തരവിട്ടു. ഹിജ്റ 1302 നിര്യാതനായ അദ്ദേഹം വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തിന് സമീപം അന്ത്യവിശ്രമം കൊള്ളുന്നു. ഈ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പുത്രൻ സെയ്ദ് മുഹമ്മദ് കോഞ്ഞി തങ്ങളുടെ പുത്രനാണ് പാണക്കാട് തങ്ങൾ എന്ന പേരിൽ വ്യാഖ്യാതനായ പുതിയ മാളിയേക്കൽ സെയ്ദ് അഹമ്മദ് പൂക്കോയത്തങ്ങൾ അഥവാ PMSA പൂക്കോയത്തങ്ങൾ. സ്രാമ്പിക്കൽ ആലിമല്ല പൂക്കോയത്തങ്ങളുടെ ഊത്തുപള്ളി അധ്യാപകനാണ്. പാണക്കാട് സ്കൂളിലാണ് തങ്ങൾ പ്രാഥമിക പഠനം നടത്തിയത്. ശേഷം വിവിധ ദുർസുകളിൽ പഠനം നടത്തി. മച്ചിങ്ങലകത്ത് കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് പൂക്കോയത്തങ്ങളുടെ പ്രധാന ഗുരുനാഥൻ. ചാപ്പനങ്ങാടി ജുമഅത്ത് പള്ളിയിൽ വെച്ചാണ് മഹാന്റെ ശിഷ്യത്വം സ്വീകരിച്ചത്. ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ ദർസിലെ സഹപാഠിയാണ്. ഷിഹാബുദ്ദീൻ കുടുംബം പാരമ്പര്യമായി കൈമാറി വരുന്ന ആത്മീയ തുടർച്ചകളും ചികിത്സാരീതികളും സെയ്ദ് അലി പൂക്കോയത്തങ്ങൾ സഹോദരപുത്രനെ കൈമാറി. അകക്കണ്ണിൻ്റെ വെളിച്ചത്തിലാണ് സഹോദര സന്തതിയെ വളർത്തുപിതാവ് തർബിയത്ത് നടത്തിയത്. എല്ലാ അർത്ഥത്തിലും ഒരാത്മീയ നേതാവായിരുന്നു മർഹൂം PMSA പൂക്കോയത്തങ്ങൾ. 80-ഓളം പള്ളികളിലെ മേൽക്കാലിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ആശീർവാദങ്ങളോടെ കേരളമൊട്ടുക്കും പണിതു തീർത്ത പള്ളികളുടെയും മദ്രസകളുടെയും എണ്ണത്തിന് കയ്യും കണക്കുമില്ല. അദ്ദേഹത്തിൽ നിന്നും തബറുക്ക് സ്വീകരിച്ചാരംഭിച്ച സ്ഥാപനങ്ങളുടെ എണ്ണവും തിട്ടമായി പറയാൻ ആർക്കും കഴിയില്ല. ഇതര മതസ്ഥരിലും അദ്ദേഹത്തിൻ്റെ ആത്മീയത ആദരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശങ്ങളിലാണ് തങ്ങൾ നിലകൊണ്ടിരുന്നതെങ്കിലും മുസ്ലിങ്ങളിലെ സകല വിഭാഗവും പാണക്കാട് തങ്ങളെ ആത്മീയ നേതാവായി തന്നെ ആദരിച്ചു പോന്നു. 4 പതിറ്റാണ്ട് കേരളത്തിലെ മത, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, സാംസ്കാരിക രംഗങ്ങളിൽ നിർണായകവും നിസ്തുലവുമായ സേവനമനുഷ്ഠിച്ച മഹാനായിരുന്നു പാണക്കാട് പൂക്കോയത്തങ്ങൾ. 1959 ജനുവരി 29-30 വടകരയിൽ ചേർന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ സമ്മേളനോദ്ഘാടകൻ തങ്ങളായിരുന്നു. 24-2-1973 ചേർന്ന സമസ്ത മുഷാവറ അദ്ദേഹത്തെ മുഷാവറ അംഗമായി തിരഞ്ഞെടുത്തു. സമസ്തയുടെ കക്കാട്, തിരുനാവായ സമ്മേളനങ്ങളുടെ സ്വാഗത സംഘം അധ്യക്ഷൻ, സമസ്തയുടെ കീഴിൽ സ്ഥാപിതമായ പ്രഥമ സനദ്ദാന കോളേജ്, ജാമിഅനൂരിയ അറബി കോളേജ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, 1968 SVS സ്റ്റേറ്റ് പ്രസിഡന്റ്, പൊന്നാനി മഅ്ഊനത്തുൽ ഇസ്ലാം സഭയുടെ പ്രസിഡന്റ് എന്നീ നിലകളിൽ വെട്ടിത്തിളങ്ങിയ വ്യക്തിത്വമായിരുന്നു തങ്ങൾ. പരിശദം പള്ളി മദ്രസകളുടെയും അനാഥശാല അറബി കോളേജുകളുടെയും പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനങ്ങൾ അവിടുന്ന് വഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായ പാണക്കാട്ടി കൊടപ്പനക്കൽ വീട് ഒരിക്കലെങ്കിലും ആളൊഴിഞ്ഞ സന്ദർഭമുണ്ടായിട്ടില്ല. ഏവരുടെയും ഒരഭയ കേന്ദ്രമായിരുന്നു ആ ഭവനം. കാലത്തു മുതൽ രാത്രിയുടെ അന്ത്യയാമങ്ങൾ വരെ അവിടെ സന്ദർശകരുടെ തിരക്കായിരിക്കും. പല പ്രശ്നങ്ങൾക്കും പരിഹാരം തേടുന്നതിനും
ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കുന്നതിനും നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ പാണക്കാട്ടെത്തും. പിടിവാശിക്കാരും കലഹപ്രിയരും മാത്രമല്ല, രോഗികളും നേതാക്കളും തങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും വലിയ സ്ഥാനമാണ് നൽകിയിരുന്നത്. ദിനം പ്രതി പാണക്കാടെത്തുന്ന നൂറുകണക്കിന് സന്ദർശകരുടെ സങ്കീർണമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സർവശക്തനായ അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേക കഴിവ് തന്നെ നൽകിയിരുന്നു. വിവാദപരമായ പല കേസുകൾക്കും തങ്ങൾ വിധി പ്രഖ്യാപിച്ചു നടപ്പാക്കിയിട്ടുണ്ട്. കോടതികൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത കുടിപ്പകയും വിവാഹ പ്രശ്നങ്ങളും മാന്യമായ രീതിയിൽ തങ്ങളുടെ സാന്നിധ്യത്തിൽ ഒത്തുതീർന്ന നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട്. വിവിധ കോടതികളിൽ നടക്കുന്ന കേസുകൾ പാണക്കാട്ട് നിന്നും കക്ഷികൾ തമ്മിൽ യോജിപ്പിലായാൽ വിവരം കോടതിയെ അറിയിച്ച കേസ് പിൻവലിച്ച സംഭവങ്ങൾ വരെ നിരവധിയുണ്ട്. മാനസികവും മറ്റുമായ രോഗമുള്ളവരുമായി നിത്യേന തങ്ങളുടെ ചികിത്സക്കായി പാണക്കാട്ടെത്തുന്നവരിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും തുടങ്ങി ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള നാനാജാതി മതസ്ഥരും ഉൾപ്പെടുന്നു. ദീനി സ്ഥാപനങ്ങളായാലും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളായാലും വിവാഹ നിശ്ചയമായാലും ഗൃഹപ്രവേശനമായാലും തങ്ങളോട് അന്വേഷിച്ച് ചെയ്യുക എന്നത് മുസ്ലിങ്ങളുടെ മാത്രമല്ല ഇതര സമുദായങ്ങളുടെയും ശീലമായിരുന്നു അന്ന്. ആ തിരുസന്നിധിയിൽ വെച്ച് കീരിയും പാമ്പും പോലെ വന്ന ശത്രുക്കൾ എല്ലാം മറന്ന് മിത്രങ്ങളായി മാറി. കൊടുമ്പിരി കൊള്ളുന്ന മാനസിക രോഗികൾ ശാന്തചിത്തരായി മാറും. തർക്കങ്ങൾ ഒത്തുതീർന്നു. നിഷ്കളങ്കമായ സ്നേഹം, നിസ്വാർത്ഥമായ സേവന തൽപരത, നിർമ്മലമായ സ്വഭാവവൈശിഷ്ട്യം, അചഞ്ചലമായ വിശ്വാസദാർഢ്യം, അടിപതറാത്ത ആദർശ സ്ഥിരത തുടങ്ങിയ ഗുണങ്ങളുടെ വിളനിലമായിരുന്ന ആ ന്യായാധിപൻ്റെ നിഷ്പക്ഷമായ മധ്യസ്ഥ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്തവരോ സ്വീകരിക്കാത്തവരോ ഉണ്ടായിരുന്നില്ല. PMSA പൂക്കോയത്തങ്ങൾ എന്ന ആ മഹാമനുഷ്യനെക്കുറിച്ച് ഇനിയും ഏറെ പറയാനുണ്ടെങ്കിലും ഞാനിവിടെ ചുരുക്കുകയാണ്. 1975 April 27 ബാംഗ്ലൂരിലേക്ക് പോകുമ്പോഴാണ് തങ്ങൾക്ക് ആദ്യമായി രോഗലക്ഷണം കണ്ടത്. തുടർന്ന് കോഴിക്കോട്ടും മുംബൈയിലും അദ്ദേഹത്തിന് ആധുനിക രീതിയിലുള്ള ചികിത്സകൾ നൽകി. അപ്പോഴേക്കും തൻ്റെ ജനസേവനം നിർത്തി തിരിച്ചു പോകേണ്ട സമയമായി കഴിഞ്ഞിരുന്നു. സമകാലീന ചരിത്രത്തിൽ പൂക്കോയത്തങ്ങളുടെ സാന്നിധ്യം മുസ്ലിം സമൂഹത്തിന് അള്ളാഹു നൽകിയ പ്രത്യേക അനുഗ്രഹമായിരുന്നു. മുഴുസമയം ദീനീ സേവകനായിരുന്ന മഹാനുഭാവൻ 1975 July 6 ജമാദുൽ ഉഹ്റ 26 അദ്ദേഹം വഫാത്തായി. പാണക്കാട് ജുമാ മസ്ജിദിന് സമീപം ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നു.